بسم الله الرحمن الرحيم. ശൈഖ് ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരിക്കൽ ബസ്രയിലെ ഒരു അടിമച്ചന്തയിൽ ചെന്നു. ധാരാളം അടിമകളെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇടപാടുകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ശ്രദ്ധ ഒരു അടിമയെ പ്രത്യേകമായി ആകർഷിച്ചു. ക്ഷീണിച്ച് മെലിഞ്ഞൊട്ടിയ ആ അടിമയെ വാങ്ങാൻ ആരും ചെല്ലുന്നില്ല. അവന്റെ ഉടമ വിഷമിച്ചു നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ അടിമക്ക് എന്ത് തരണം? അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നുകൊള്ളുക. ഞാൻ ചോദിച്ചു, വല്ല ന്യൂനതകളും ഉണ്ടോ ഇവന്? അയാൾ പറഞ്ഞു, 3 ന്യൂനതകളുണ്ട്. പകലൊന്നും ഇയാൾ ഭക്ഷണം കഴിക്കുകയില്ല, രാത്രി ഉറക്കവുമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറയുകയില്ലാതെ മറ്റൊന്നും സംസാരിക്കുകയില്ല. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ക്ഷീണിച്ചു പോയത്. ഞാൻ അടിമയോട് ചോദിച്ചു, താങ്കൾ ഒരു ആരിഫാണോ? ഇതിന് മറുപടിയൊന്നും പറയാതെ അവൻ ഇങ്ങനെ പാടുകയാണ് ഉണ്ടായത്. പ്രേമഭാചനവുമായുള്ള സമാഗമത്തിന് വേണ്ടി എന്റെ ശരീരത്തിന്റെ കുത്ത് ഞാൻ സഹിക്കുന്നു. അതിന് പുറമെ വാളുകൊണ്ടുള്ള വെട്ടും കുന്തമുനയുടെ കുത്തും എന്റെ ആത്മാവിന് ഏൽക്കേണ്ടി വരുന്നു. സത്യമാകുന്ന മൂർച്ചയേറിയ വാൾത്തലയിലൂടെയാണ് അവർ പ്രേമഭാചനത്തിലേക്ക് പ്രയാണം ചെയ്യുന്നത്. അവിടെ വെണ്മയാർന്ന ഉണ്മപ്രഭാതം കണ്ടെത്താൻ വേണ്ടി ശൈഖ് ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ ആ അടിമ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അയാൾ പറഞ്ഞു, ധാരാളം കരയാനും അല്പമാത്രം ചിരിക്കാനും ഖുർആൻ കൽപ്പിച്ചതറിയില്ലേ? അയാൾ കണ്ണുനീർ വാർത്തുകൊണ്ട് തലയും താഴ്ത്തിയിരിപ്പായി. പിന്നെ എന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞില്ല. വീണ്ടും വീണ്ടും പല ചോദ്യങ്ങളും ഉന്നയിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങേക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ സമയം പാഴാക്കുന്നത്? പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. അയാളുടെ യജമാനന് എന്റെ കൈവശമുണ്ടായിരുന്ന 200 ദിർഹം കൊടുത്ത് അയാളെ വാങ്ങി. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ്, ഇഷ്ടമുള്ളയിടത്തേക്ക് പോകാം. അയാൾ പറഞ്ഞു, എന്നെ താങ്കൾ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല താങ്കളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ. പിന്നെ ഞങ്ങൾ സലാം ചൊല്ലിപ്പിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. السلام عليكم ورحمة الله وبركاته. صلى الله على محمد صلى الله عليه وسلم.